എന്റെ കാളക്കെട്ടൻ എന്റെ കയ്യാൻ കൊട്ടു. അതേ തന്റെ ആളെ ഇവിടെ ഒന്നും ആർക്കും വെച്ചിരിക്കുന്നു. അതൊക്കെ മൂന്നും തിരിഞ്ഞു കൊടുത്തു. ഇന്നത്തെ വില കൊടുത്താൽ പന്ത്രണ്ടാകട്ടു. അത് നിന്നെ പോലെ മൃഗമല്ലേടാ, അവന്റെ ഒരു 12 ഉലുവ ഇന്നടാ 25 ഉലുവ. ആ കൊലയെടുത്ത് കാളക്കിട്ട് കൊടു. വെറുതെ കണ്ടവന്റെ കൈ മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് അവന് വെളിച്ചത്ത് ചോറ് കൊടുത്ത് എന്ന വെറുതെ ആവശ്യമില്ലാതെ ഒരുത്തന്റെ അടി ഉണ്ടല്ലേ. അതെ കാളം പക്ഷെ ഞാൻ കാളം മാറി കൊടുക്കാനുള്ള പഴയ അതില്ലായിരുന്നു. ഇന്ന് ഞാൻ നിന്റെ വണ്ടിക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടിലേക്ക് വാ. അയ്യോ എന്റെ ചേച്ചിക്കാണെങ്കിൽ പ്രായമായി. ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് എന്തോരം ജോലിയാണ് ചെയ്യുന്നത്. എന്റെ പൊന്നഴി അത് കണ്ടിട്ട് ചന്ത പൊട്ടിക്കുന്നു. രാജന്യാണെങ്കിൽ കല്യാണം കഴിച്ച് കൊടുത്തു. അയ്യോ നീ കഴിഞ്ഞു കല്യാണം പോയിട്ട് തൊന്നു കാണും. ഇഷ്ടപ്പെട്ട അവനോട് ഉറപ്പിക്കാൻ കൊടുക്കാം. ചടിയാൻ പറ്റിയെന്നാണല്ലേ എന്നെ കൊണ്ട് നീ വൈഫിനകത്ത് പെണ്ണടിക്കാൻ പോകണം. അയ്യോ 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 നല്ല പെണ്ണ് എനിക്ക് രാജാട്ടിക്കോളാം. ആ അത് സമയവും സന്ദർഭവും പ്രായമൊക്കെ ആവുമ്പോ വേണ്ടപ്പെട്ടവരെ ആലോചിച്ച് വേണ്ടതുപോലെയൊക്കെ നടത്തിക്കോളാം. പ്രായമൂർത്തി കഴിഞ്ഞിട്ട് 50 വർഷമായി. ആലോചിച്ചാൽ മതി, ഓരോ വർഷം കഴിയുമ്പോൾ എനിക്ക് ഓരോ വയസ്സ് കൂടി വരിക. പെര നടന്നെടുത്ത് നീ വീട്ടിൽ നിൽക്കുന്നതെന്ന് വിചാരം ഉണ്ടാകാൻ മതി. മക്കളെ, നമ്മുടെ വീട്ടിൽ അവിവാഹിതരായ 3 ചെറുപ്പക്കാരാണ് ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും ഞാനും നമ്മുടെ കാര്യത്തിൽ രണ്ട് കുപ്പിയും 2 ഗ്ലാസും. ഞാനിവിടെ അകത്തേക്ക് വരാം. ഏ ഞാൻ വിട്ടെ തല്ലാല്ല വരാൻ അങ്ങനെ അല്ലേ. മാധവ കാളകൾക്ക് കള്ളെടുത്തോ, ഇച്ചിരി കൂടുതലെടുത്തോ 6 കുപ്പി. ഇനി നീ എന്നെ ഒളിച്ച് കള്ളു കുടിക്കരുത് കേട്ടോ. ഇത്ര നാളും നീ കൊച്ചു കുഞ്ഞായിരുന്നായിരുന്നു എന്റെ കാരണം. അവിടെ ഇരിക്കും ഒളിച്ചു കുടിക്കണ ഒഴിക്ക. നല്ല തൊട്ടിലാണ് പറഞ്ഞതുപോലെ തൊട്ടിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അച്ഛാ ഡേ അച്ഛാ ഡാ അച്ഛാ അങ്ങോട്ട് എഴുതേറ്റാ അച്ഛാ ഡാ പോവാലാ ഡാ അങ്ങോട്ട് എഴുതേറ്റാ. അയ്യോ ഏതോക്ക് വീടെത്തി കേട്ടോ എഴുതേറ്റാ വീടെത്തി അച്ഛാ. Oh
മോനെ അതിന്റെ മുകളിലോട്ട് എടുത്തേ പോയി അമ്മയുടെ അടുത്തോട്ട് പോയി ചേർന്നിരുന്ന് അമ്മിനെ കുടിക്കാം. ഏ പോയാ രാജി കിടന്നോളൂ, എനിക്ക് കുറച്ച് നോട്ട്സ് റെഫർ ചെയ്യാനുണ്ട്. ഇവിടെ പഞ്ചായത്ത് ഓഫീസിലൊരു ക്ലർക്ക് ബാബു സ്നേഹിച്ചു. അയാൾക്ക് ബോംബെ വരുമെന്ന് ജോലി കിട്ടി. മടങ്ങി വരുമെന്ന് ഇനി വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാണ് പോയത്. ഞാൻ കാത്തിരുന്നു, ഒന്നുമില്ല. ഞാൻ പ്രതിയുടെ ഭാര്യയായി. എന്നെങ്കിലും ഒരു ദിവസം ബാബു നീ ഇപ്പോഴും ബാബുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന മറുപടി. പ്രഭേതന്റെ ഭാര്യയാകാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ ആയി. ഒരു കുഞ്ഞിന്റെ അമ്മയുമായി, പിന്നെ പ്രഭേതന്റെ എല്ലാമായി. എങ്കിലും ഇന്നും എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ